നമസ്കാരം. രാജ്യ തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ടാങ്കറുകളിൽ നിന്ന് വെള്ളമെടുക്കാൻ ക്യൂ നിൽക്കുന്ന ആളുകളുടെ നീണ്ട നിര ഏവരുടെയും മനസ്സിന്റെ ഉള്ളൊന്നുലയ്ക്കും. വേനൽ ചൂടിൽ നഗരം ചുട്ടുപൊള്ളുന്നത് തുടരുന്നതിനാൽ ഈ കാഴ്ചയാണ് തലസ്ഥാന നഗരിയിൽ പോയാൽ കാണാൻ സാധിക്കുക. എന്നാൽ ഭരിക്കുന്ന ആം ആദ്മി സർക്കാരോ ഞാനൊന്നും കണ്ടില്ലേ എന്ന മട്ടാണ്. എന്തെന്നാൽ ജലക്ഷാമത്തിലെ രാഷ്ട്രീയ വലംവലികൾക്കിടയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ആം ആദ്മി സർക്കാർ പരാതിപ്പെട്ടി പൊട്ടിക്കുകയാണ് ഓരോ ദിവസവും. ഹരിയാന സർക്കാർ ദില്ലിയുടെ ജലവിഹിതം വിട്ടു നൽകുന്നില്ലെന്നാരോപിച്ച് ദില്ലി ജലമന്ത്രി അതീഷി ഇന്നലെ ഒരു അനിശ്ചിത നിരാഹാര സമരം നടത്തിയിരുന്നു. അതിൻ്റെ എല്ലാ ദൃശ്യങ്ങൾ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. കണ്ടല്ലോ, ഈ വീഡിയോ വൈറലാകുന്നത് മറ്റൊന്നും കൊണ്ടല്ല. മന്ത്രിയും കൂട്ടരും വരുന്നു, അനിശ്ചിതകാല നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്യുന്നു, മീഡിയ രണ്ട് ഫോട്ടോ എടുക്കുന്നു, തുടർന്ന് രാഹുൽ ഗാന്ധി എപ്പോഴും പറയല്ലേ ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവരങ്ങ് പോകുന്നു. പിന്നെ അനിശ്ചിതകാല നിരാഹാര സമരവും ഇല്ല, ഒന്നുമില്ല. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ ഈ പോറൗട്ട് നാടകം ആരെ കാണിക്കാൻ വേണ്ടിയാണ് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഉയരുന്ന ചോദ്യം. കാരണം മയൂർ വിഹാർ ഏരിയയിലെ ചില്ലാഗാവിലും സഞ്ജയ് കോളനി, ഓഖ്ല ഏരിയ, ഗീതാ കോളനി ഏരിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ വേനൽക്കാലത്ത് ദേശീയ തലസ്ഥാനത്ത് ജലക്ഷാമത്തിനിടയിൽ ക്യൂവിൽ നിൽക്കുന്നതും ക്യാനുകളിലും ബക്കറ്റുകളിലും പിടിച്ച് വാട്ടർ ടാങ്കുകൾക്ക് ചുറ്റും തടിച്ചുകൂടുന്നതും രാവിലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. കുതിച്ചുയരുന്ന താപനിലയ്ക്കിടയിൽ ഈ വർഷം വേനൽക്കാലം ആരംഭിച്ചത് മുതൽ ദേശീയ തലസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും ഈ ദൃശ്യങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ ഇങ്ങനെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ പൊറോട്ട് നാടകവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം ഇതിനെതിരെ നിരവധി ബി ജെ പി നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത്. പ്രശ്നപരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് പകരം കേജ്രിവാൾ സർക്കാർ ചെയ്യുന്നത് നാടകീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുക മാത്രമാണെന്ന് ബി ജെ പി എം പി മൻസുരി സ്വരാജ് തുറന്നടിച്ചു. ദില്ലിയിലെ കുടിവെള്ള പ്രതിസന്ധി സ്വാഭാവികമായി ഉണ്ടായ ഒരു പ്രതിസന്ധിയല്ല. അനധികൃത ടാങ്കർ ലോറി മാഫിയയെ സഹായിക്കാനും അഴിമതി നടത്താനും കേജ്രിവാൾ സർക്കാർ സൃഷ്ടിച്ചതാണ് ഈ കുടിവെള്ള പ്രതിസന്ധിയെന്നും മൻസുരി സ്വരാജ് അഭിപ്രായപ്പെട്ടു. വെബ് ഡെസ്ക് തത്മേ ന്യൂസ്. Powered by Jyothis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 904825599. Jyothis Building Promoters Private Limited, Thiruvananthapuram.